ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ മനുഷ്യർക്കായി മുന്നിൽ വച്ചു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഉപദേശകനാണ് മരണമെന്നത്. ഏത് രാജാവിനെയാകട്ടെ, ഏത് ദരിദ്രനെയാകട്ടെ, അവൻ്റെ മുന്നിലെല്ലാം മരണം വന്നെത്തുന്നതാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും എല്ലാ മനുഷ്യരും അവർ മരണം രുചിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫറൂന മിൻ ഫഇന്നഹു മുലാഖീകും, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഏതൊരു മരണത്തെയാണോ നിങ്ങൾ ഭയന്നുകൊണ്ടിരിക്കുന്നത്, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നതാണ്. ثم تردون الى عالم الغيب والشهاده فينبئكم بما كنتم تعملون. പിന്നീട് നിങ്ങൾ ദൃശ്യവും അദൃശ്യവും അറിയുന്ന അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്നതാണ്. നിങ്ങൾ ദുനിയാവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. എൻ്റെ സഹോദരങ്ങളെ, മരണത്തിനു വേണ്ടി തയ്യാറെടുക്കുക എന്നത് അതിൻ്റെ സമയം വന്നെത്തുന്നതിന് മുൻപ് ആ ദിവസത്തിന് വേണ്ട പാതേയങ്ങൾ ഒരുക്കി വെക്കുക എന്നത് ഓരോ മുഅ്മിനും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും മരണം വന്നെത്തുന്ന വേളയിൽ അധർമ്മികൾ പറയുന്ന വാക്കുകൾ നമ്മുടെ നാവുകളിൽ വരാനുള്ള വഴി നമ്മൾ ഒരുക്കി വെക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഹത്താ ഇദാ ജാ അഹദഹുമുൽ മൗത്തു ഖാല റബ്ബിർജിഊൻ, അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തിയാൽ അവർ പറയും, എൻ്റെ റബ്ബേ, എന്നെ ഒരിക്കൽ കൂടി നീ ഒന്ന് മടക്കിക്കൊണ്ടുപോകണമേ. ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഉപേക്ഷിച്ചുപോയ അവസരങ്ങൾ, ആ അവസരങ്ങൾ ഇനി ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊള്ളാം, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ ഞാൻ ഇനി ശ്രദ്ധിച്ചുകൊള്ളാം. അങ്ങനെ പറയുന്ന അവസ്ഥ എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി വെക്കരുത്. പ്രിയപ്പെട്ടവരെ, മരണം മുന്നിലെത്തുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. മരണത്തിൻ്റെ വിളിയാളം, അതിൻ്റെ അടയാളങ്ങൾ അറിയിക്കുന്ന കാര്യങ്ങളാണ് രോഗമെന്നത്. രോഗങ്ങൾ മുന്നിൽ വന്നെത്തിയാൽ അത് മരണത്തിലേക്കുള്ള സൂചനകൾ നൽകുന്ന കാര്യമാണ്. ആ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ അരികിൽ ചെന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരനാണ്. അദ്ദേഹം അസുഖബാധിതനായി കിടക്കുകയാണ്. ഫതമന്നൽ മൗത്ത്, അദ്ദേഹം മരണം ആഗ്രഹിച്ചുകൊണ്ട്, മരിച്ചുപോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചില വാക്കുകൾ പറഞ്ഞു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബ്ബാസ്, യാ അമ്മ റസൂലില്ലാഹ്, അല്ലയോ അബ്ബാസ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃ സഹോദരനായവരെ, ലാ തതമന്നൽ മൗത്ത്, നിങ്ങൾ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കരുത്. ഇൻ കുന്ത മുഹ്സിനൻ തസ്ദാദു ഇഹ്സാനൻ ഇലാ ഇഹ്സാനിക ഖൈറു ലക്. അബ്ബാസ്, നിങ്ങൾ അല്ലാഹുവിന്റെ അരികിൽ നന്മകൾ ചെയ്യുന്ന മനുഷ്യനാണ് എങ്കിൽ, സ്വർഗത്തിന് അർഹതയുള്ള മനുഷ്യനാണ് എങ്കിൽ, ഇനിയും ദിവസങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ആ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. വഇൻ കുന്ത മുസീഅൻ ഫഇൻ തുഅഖർ തസ്തഅതിബ് ഖൈറു ലക്. ഇനി താങ്കൾ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണുള്ളത് എങ്കിൽ, ഇനിയും കുറച്ച് ദിവസങ്ങൾ ലഭിച്ചാൽ അള്ളാഹുവിലേക്ക് പുറത്ത് പശ്ചാത്തപിച്ചു മടങ്ങാൻ നിനക്കൊരു അവസരം ലഭിച്ചേക്കാം. അതുകൊണ്ട് ഫല തതമന്നൽ മൗത്ത്, നിങ്ങൾ ഒരിക്കലും മരണം ആഗ്രഹിക്കരുത്. സഹോദരങ്ങളെ, രോഗം എത്ര കഠിനമായാലും അസുഖം എത്ര ശക്തമായാലും
പ്രയാസങ്ങൾ എത്ര നീണ്ടുപോയാലും ഒരിക്കലും മരണം ആഗ്രഹിക്കരുത്, അതിനുവേണ്ടി പ്രാർത്ഥിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറ്റൊരു ഹദീസിൽ പറഞ്ഞു തന്നു, ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത മിൻ ദുർറിൻ അസാബ, തന്നെ ബാധിച്ച ഒരു പ്രയാസത്തിന്റെ പേരിൽ നിങ്ങളിൽ ഒരാളും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. ഫഇൻ കാന ലാ ബുദ്ദ ഫഇല, അവന് തീർത്തും സഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ, അല്ലാഹുമ്മ അഹ്യിനി മാ കാനതിൽ ഹയാതു ഖൈറൻ ലി, അല്ലാഹുവേ ജീവിതം എനിക്ക് എത്രമാത്രം നന്മയായിത്തീരുന്നോ, ജീവിതം എനിക്ക് എത്ര കാലത്തോളം ഖൈറായിത്തീരുന്നോ അത്രയും കാലം അല്ലാഹുവേ എന്നെ നീ ജീവിപ്പിക്കണേ. വതവഫനി ഇദാ കാനതിൽ വഫാതു ഖൈറൻ ലി, അല്ലാഹുവേ മരണമാണ് എനിക്ക് നല്ലത് എങ്കിൽ നീ എന്നെ മരിപ്പിക്കണമേ, അങ്ങനെയല്ലാതെ നീ എന്നെ മരിപ്പിക്കണമേ എന്ന് മാത്രമായി നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ പറഞ്ഞതൊന്നുമില്ലാതെ തന്നെ ആളുകൾ ചില ആളുകൾ ആത്മഹത്യകളിലേക്ക് അഭയം തേടുന്നു. സ്വയം അല്ലാഹു നൽകിയ അനുഗ്രഹമായ ഈ ജീവിതം അത് നഷ്ടപ്പെടുത്താൻ തുനിയുന്ന എത്രയെത്ര ആളുകളെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദര, നിന്റെ ജീവിതത്തിൽ പ്രയാസമുണ്ട് എങ്കിൽ ഈ പ്രയാസങ്ങൾ അവസാനിക്കുന്ന പകലുകൾ വരാനുണ്ട്. അല്ലാഹു നിനക്ക് നൽകിയ അനുഗ്രഹത്തെ നീ നശിപ്പിക്കരുത്. നീ ഇപ്പോൾ സ്വയം ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അവസാനിക്കാത്ത പ്രയാസമാണ് നിന്നെ അതിനുശേഷം കാത്തിരിക്കുന്നത്. ഇപ്പോൾ നിന്റെ ജീവൻ ഒടുക്കിക്കഴിഞ്ഞാൽ നിന്റെ പ്രയാസങ്ങൾ അവസാനിക്കുമെന്നാണ് നീ വിചാരിക്കുന്നതല്ല. ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ പരലോകത്ത് ആ ശിക്ഷ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്ന് നീ ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മരണം അടുത്തെത്തി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് അവകാശങ്ങൾ, മറ്റുള്ളവരുടെ എന്തെങ്കിലും അവരോടുള്ള ബാധ്യതകൾ ഉണ്ട് എങ്കിൽ അത് പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കുക എന്നത് മരണം അടുത്തെത്തി എന്ന് തോന്നുന്ന മനുഷ്യൻ ചെയ്യേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത് ലഹു മദ്ലമതുൻ ലിഅഖീഹി മിൻ ഇർദിഹി ഔ ഷൈ, ആരെങ്കിലും മറ്റൊരാളുടെ അഭിമാനം വ്രണപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ മറ്റൊരാളുടെ എന്തെങ്കിലും ഒരു കാര്യം അതിക്രമമായി കവർന്നെടുത്തിട്ടുണ്ട് എങ്കിൽ, ഫല്യതഹല്ലൽഹു മിൻഹു ലിയൗം, അവൻ ഇന്ന് തന്നെ ആ കാര്യം അവന്റെ അരികിൽ പോയി പൊരുത്തപ്പെടിക്കട്ടെ. ഖബ്ല അല്ലാ യകൂന ദീനാറുൻ വലാ ദിർഹം, ദീനാറുകളോ ദിർഹമുകളോ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു ദിവസം അവന് വന്നെത്തുന്നതിന് മുൻപ് അവൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവസാനിപ്പിക്കട്ടെ. ഇൻ കാന ലഹു അമലുൻ സാലിഹുൻ ഉഖിദ മിൻഹു ബിഖദ്രി മദ്ലമതി, നീ ചെയ്ത നന്മകൾ വല്ലതും നിന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നിന്റെ അതിക്രമത്തിന്റെ തോതനുസരിച്ച് നിന്നിൽ നിന്ന് ആ നന്മകൾ എടുത്ത് നീ ആരെയാണോ അതിക്രമം കാണിച്ചത് അവന് കൊടുക്കുന്നതാണ്. വഇല്ലം തകുല്ലഹു ഹസനാത്ത് ഉഖിദ മിൻ സയ്യിആത്തി സാഹിബിഹി ഫഹുമില അലൈ, നിന്റെ വക്കൽ ഒരു നന്മയുമില്ല എങ്കിൽ നീ അതിക്രമം ചെയ്തവരുടെ തിന്മകൾ നിന്റെ തലയിൽ കെട്ടിവെച്ചു തരുന്നതാണ്. അതുകൊണ്ട് സഹോദര, മരണം മുന്നിലെത്തി എന്ന് തോന്നുമ്പോൾ അത് എല്ലാ സമയത്തും തോന്നേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എത്രയും വേഗം തീർക്കുക. ബാധ്യതകൾ ഉണ്ട് എങ്കിൽ, സാമ്പത്തികമായ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ, അഭിമാനത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ, മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ പൊരുത്തപ്പെടിപ്പിക്കുക. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ സഹോദര, മരണത്തിന്റെ കിടക്കയിൽ അതിക്രമങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിന്റെ അവസാനത്തെ പ്രവർത്തനം ജനങ്ങളോടുള്ള അതിക്രമവും വെറുപ്പും നിറഞ്ഞതാകരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല മരണത്തിന്റെ സന്ദർഭത്തെ കുറിച്ച് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്നമല അമാലു ബിൽ ഖവാതീം, പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ അരികിൽ പരിഗണിക്കപ്പെടുക അവസാനം എന്താണ് എന്ന് നോക്കിക്കൊണ്ടായിരിക്കും. എത്രയെത്ര ആളുകൾ മരണക്കിടക്കയിൽ കടുത്ത അതിക്രമങ്ങൾ പ്രവർത്തിക്കാനുള്ള അവസരം സ്വയം സൃഷ്ടിക്കുന്നത് കാണാം. ചില ആളുകൾ മരിക്കാനായാൽ പറയും, ഇന്ന ഇന്ന ആളുകളെ എന്റെ മയ്യത്ത് കാണിക്കരുത്, ഇന്ന ഇന്ന ആളുകളെ എന്റെ വീട്ടിലേക്ക് കയറ്റരുത്. അവന്റെ വസിയ്യത്താണ്. മരിച്ചു പോകുമ്പോൾ വരെ നീ ഇതാണ് പറയുന്നത് എങ്കിൽ എന്താണ് അള്ളാഹുവിന്റെ അരികിൽ പാപമോചനത്തിന്റെ പ്രതീക്ഷയായി നിനക്ക് മനസ്സിലുള്ളത്? മരിക്കുമ്പോൾ പോലും ഒരാൾക്ക് പുറത്തു കൊടുക്കാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ
അള്ളാഹു നിനക്ക് എങ്ങനെ പുറത്തു നൽകുമെന്നാണ് നീ പ്രതീക്ഷിക്കുന്നത്. ചില ആളുകൾ മരണത്തിന്റെ കിടക്കയിൽ വെച്ച് അന്യായമായ വസീയത്തുകൾ പറയും, അതിക്രമങ്ങൾ പറയും, കുടുംബ ബന്ധങ്ങൾ മുറിക്കാനുള്ള വസീയത്തുകൾ പറയും. നീ എന്റെ മകനാണ് എങ്കിൽ അവനുമായി നീ മിണ്ടാൻ പാടില്ല, നീ എന്റെ മകനാണ് എങ്കിൽ അവനുമായി നീ ബന്ധം സ്ഥാപിക്കാൻ പാടില്ല. ഇങ്ങനെ ഇങ്ങനെ മരിച്ചു പോകുന്ന എത്ര എത്ര ആളുകളുണ്ട്. എന്റെ സഹോദരങ്ങളെ, മരണക്കിടക്കയിൽ തിന്മകൾ നിങ്ങൾ വലിച്ചു വെക്കരുത്. ചില ആളുകൾ അവർ അനന്തര സ്വത്തിൽ കൈകടത്തും, ചില ആളുകൾ അവർ ഭാര്യയെ തലാഖ് ചൊല്ലും ഭാര്യയ്ക്ക് സ്വത്ത് ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി. അതല്ലെങ്കിൽ മറ്റു ചിലർ തങ്ങളുടെ വസീയത്ത് അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തും തന്റെ കുടുംബത്തിലുള്ളവർക്ക് ചിലത് നൽകാതിരിക്കാൻ വേണ്ടി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഫറദൽ ഫറായിദ്, അല്ലാഹു സുബ്ഹാനഹു വതആല അനന്തര സ്വത്തിന്റെ കണക്ക് വീതം വെച്ചിരിക്കുന്നു, കൃത്യമായി നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫലാ വസിയത ലിവാരിസ്, അനന്തര സ്വത്തിന് അർഹതയുള്ള ഒരാൾക്കും നിങ്ങൾ വസിയത്ത് പറയരുത്. മകന് ഇത്ര കൊടുക്കണം എന്ന് പറയാൻ നിനക്ക് അധികാരമില്ല, അത് അല്ലാഹു നിശ്ചയിച്ചു കഴിഞ്ഞ കാര്യമാണ്. നിന്റെ അനന്തര സ്വത്ത് അല്ലാഹു നിശ്ചയിച്ച വിധിവിലക്കുകൾ, ആ കണക്കുകളിൽ നീ മാറ്റം വരുത്തരുത്. അല്ലാഹുവിന്റെ പക്കലാണ്, അവനാണ് അതിന്റെ നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ചില ആളുകൾ മക്കളോട് അതിക്രമങ്ങൾ ചെയ്യും, മരണത്തിന് തൊട്ടു മുൻപ് എത്തിക്കഴിഞ്ഞാൽ തന്റെ സ്വത്തുക്കളെല്ലാം അവൻ വിറ്റുകളയും മക്കൾക്ക് ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി. എന്റെ സഹോദരങ്ങളെ, മരണക്കിടക്ക നിങ്ങൾ ഒരിക്കലും അതിക്രമങ്ങളുടെ, അന്യായങ്ങളുടെ സദസ്സാക്കി മാറ്റരുത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ സഹോദര മരണം മുന്നിലെത്തി എന്ന് തോന്നിയാൽ, പ്രത്യേകിച്ച് രോഗങ്ങളും മറ്റും വരുമ്പോൾ നിന്റെ മനസ്സിലേക്ക് നീ തിരിഞ്ഞു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രോഗിയായി കിടക്കുന്ന ഒരു യുവാവിന്റെ അരികിൽ ചെന്നു. അദ്ദേഹം മരണാസന്നനായ നിലയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കൈഫ തജിദുക്, എങ്ങനെയാണ് നിന്റെ മനസ്സിന്റെ അവസ്ഥ, എന്താണ് നിന്റെ ഹൃദയത്തിൽ നീ ചിന്തിക്കുന്നത്, എന്താണ്? അദ്ദേഹം പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹു തന്നെ സത്യം, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അർജുല്ലാഹ വ ഇന്നി അഖാഫു ദുനൂബി, എനിക്ക് അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയുണ്ട്, എന്നാൽ എന്റെ തിന്മകൾ ഓർത്ത് എനിക്ക് ഭയവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദാൽ മൗത്തിനി ഇല്ലാ അഅതാഹു അല്ലാഹു മാ യർജു വആമനഹു മിമ്മാ യഖാഫ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ ഈ രൂപത്തിൽ ഒരാളുടെ ഹൃദയമായി തീർന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അവന് പ്രതീക്ഷയുണ്ട്, തന്റെ തിന്മയെക്കുറിച്ച് ഓർത്ത് അവന് ഭയവുമുണ്ട്. ഈ അവസ്ഥയിൽ ഒരാളുടെ ഹൃദയമായി തീർന്നാൽ അള്ളാഹു അവൻ പ്രതീക്ഷിച്ചത് അവന് നൽകുന്നതാണ്, അവന്റെ കാരുണ്യം നൽകുന്നതാണ്. അവൻ ഭയക്കുന്നതിൽ നിന്ന് അള്ളാഹു അവന് നിർഭയത്വം നൽകുന്നതാണ്. മരിക്കുന്ന സന്ദർഭത്തിൽ ഈ പറഞ്ഞ രണ്ടു വികാരങ്ങളും ഹൃദയത്തിൽ വേണം. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ ഉണ്ടാകണമെങ്കിൽ എന്റെ സഹോദരങ്ങളെ, നന്മകൾ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷയെക്കുറിച്ച് ഭയമുണ്ടാകണമെങ്കിൽ അതിനെക്കുറിച്ച്, ദീനിനെ കുറിച്ച് വിവരമുണ്ടാകണം. തിന്മകളുടെ ഗൗരവം തിരിച്ചറിയണം, അതിൽ നിന്ന് വിട്ടുനിൽക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ മരണത്തിന്റെ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ബില്ലാഹി ദന്ന. നിങ്ങളിൽ ഒരാളും മരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമില്ലാതെ മരിക്കരുത്. അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം ഉണ്ടാകണമെങ്കിൽ നല്ലത് പ്രവർത്തിക്കണം. എങ്ങനെയാണ് എന്റെ സഹോദര, ഒന്നും പഠിക്കാതെ, ഒരു പേജ് പോലും വായിച്ചു നോക്കാതെ, ഒരു വിഷയത്തെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കി വെക്കാതെ പരീക്ഷാ മുറിയിലേക്ക് കടക്കുന്നവന് എങ്ങനെയാണ് അവന്റെ മനസ്സിന് സമാധാനം ഉണ്ടാകുക? എങ്ങനെയാണ് അവന് നല്ല പ്രതീക്ഷകൾ മനസ്സിൽ കരുതി വെക്കാൻ കഴിയുക? ഇതാ ഏറ്റവും വലിയ പരീക്ഷ, ജീവിതത്തിന്റെ പരീക്ഷയാണിത്. ആ പരീക്ഷയിലുള്ള വിജയത്തിന് നിനക്ക് സഹായകമാകുന്നത് നന്മകളാണ്. അത് നീ ചെയ്തിട്ടില്ല എങ്കിൽ, തിന്മകളിൽ നിന്ന് നീ വിട്ടുനിന്നിട്ടില്ല എങ്കിൽ, എങ്ങനെയാണ് എന്റെ സഹോദര മരണത്തിന്റെ സന്ദർഭത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ കഴിയുക? അതുകൊണ്ടാണ് ഉലമാക്കൾ, അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞു, ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരത്തിലാണ് എങ്കിൽ
അവൻ തൻ്റെ പ്രവർത്തനങ്ങൾ നന്നാക്കുന്നതാണ്. നീ തിന്മകളെല്ലാം പ്രവർത്തിച്ചതിന് ശേഷം ആ തിന്മകളൊന്നും ചോദ്യം ചെയ്യാതെ അള്ളാഹു അതിനെ ഒന്നും പരിഗണിക്കാതിരിക്കുമെന്ന് വിചാരിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ധാരണയല്ല. ജനങ്ങളോടുള്ള അതിക്രമങ്ങൾ, അള്ളാഹുവിനോട് വരുത്തിയ ബാധ്യതകളിലുള്ള കുറവ്, ഇതെല്ലാം സഹോദരങ്ങളെ നികത്തേണ്ടതുണ്ട്. എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കേണ്ടതുണ്ട്. മരണത്തിന്റെ സന്ദർഭത്തിൽ ഒരു മുഅ്മിനെ സഹായിക്കുന്ന വലിയ കാര്യങ്ങളിൽ ഒന്നാണിത്. അള്ളാഹു സുബ്ഹാനഹു വതആല മരണവേളയിൽ മുഅ്മിനായി ഈമാനോടുകൂടി ഇസ്ലാമിലായിക്കൊണ്ട് മുസ്ലിമായിക്കൊണ്ട് മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ മരണാസന്നനായാൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. എന്നാൽ നമ്മുടെ മുൻപിൽ ഒരാൾ മരണാസന്നനായി കിടക്കുന്നത് കണ്ടാൽ എന്തു ചെയ്യണം, ആ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നിന്റെ വീട്ടിലുള്ള ഒരാൾ, അയാൾക്ക് മുന്നിൽ മരണമെത്തുന്ന സമയത്ത് നീ അവിടെ ഉണ്ടായിരിക്കാം. അപ്പോൾ എന്തു ചെയ്യണം? അതല്ലെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചിലപ്പോൾ യാത്രകളിൽ എന്തെങ്കിലും പ്രയാസങ്ങളിൽ അകപ്പെട്ട ഒരു മനുഷ്യന്റെ മരണം ചിലപ്പോൾ അതിന് സാക്ഷിയാകേണ്ട സന്ദർഭം വന്നേക്കാം. എന്തു ചെയ്യണം? ഒന്നാമത്തെ കാര്യം സഹോദര, മരണമാസന്നനായ വ്യക്തി, അയാൾക്ക് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ചൊല്ലിക്കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളിൽ മരണാസന്നനായ വ്യക്തികൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറഞ്ഞു കൊടുക്കുക. അത് ഒരു തവണ പറഞ്ഞുകൊടുത്തു, അവൻ ആ വാക്ക് ഏറ്റു പറഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും അധികരിപ്പിക്കേണ്ടതില്ല. ചിലപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ചത് കേൾക്കുന്ന സന്ദർഭത്തിൽ അവൻ എന്തെങ്കിലും അനിഷ്ടപ്രകാരം അനിഷ്ടമുള്ള വാക്കുകൾ പറയാൻ അത് കാരണമാകും. അതുകൊണ്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അയാളെ കൊണ്ട് അത് പറഞ്ഞുകൊണ്ട് അയാളെ പ്രയാസപ്പെടുത്തരുത്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, അതിനുശേഷം മറ്റു ചില കാര്യങ്ങൾ സംസാരിച്ചു എങ്കിൽ വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഒരിക്കൽ കൂടി പറഞ്ഞു കൊടുക്കുക. അയാളുടെ അവസാനത്തെ വാക്ക് അതാകുവാൻ അതിന് സഹായകമായ രൂപത്തിൽ നീ ആ വാക്ക് പറഞ്ഞു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതായി തീർന്നാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അതുപോലെ തന്നെ സഹോദര, മരണാസന്നനായ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്, ദുആ ചെയ്യാവുന്നതാണ്. മുഅ്മിനായി മരിക്കാൻ, ഇസ്ലാമിൽ മരിക്കാൻ അള്ളാഹു അയാളെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി നിനക്ക് അയാൾക്ക് വേണ്ടി ദുആ ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹദർതുമുൽ മരീദ ഔൽ മൗത്ത്, നിങ്ങളിൽ ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ അതല്ലെങ്കിൽ മരണാസന്നനായ ഒരു വ്യക്തിയുടെ അരികിൽ ചെന്നാൽ, ഫഖൂലു ഖൈറ, നിങ്ങൾ നല്ലത് പറയുക, അതല്ലെങ്കിൽ നല്ലത് പ്രാർത്ഥിക്കുക. ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, മലക്കുകൾ നിങ്ങൾ പറയുന്ന പ്രാർത്ഥനകൾക്ക് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലത് ദുആ ചെയ്യുക, അയാൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയെ അധികരിപ്പിക്കുക, അയാളിൽ അമിതമായ ഭയമുണ്ടാക്കാതിരിക്കുക, അയാൾക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രതീക്ഷ നൽകുക, ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കാൻ അയാളോട് പറയുക. ഇതൊക്കെ അയാളോട് ചെയ്യാവുന്ന നന്മകളാണ്. ഒരാളെ ഇസ്ലാമിൽ മരിപ്പിക്കാൻ സാധിക്കുക എന്നത് വളരെ വലിയ നന്മകളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു യഹൂദനായ കുട്ടി അസുഖബാധിതനായി കിടന്നപ്പോൾ അവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ലിം, മോനെ നീ മുസ്ലിമാകണം. ആ യഹൂദ കുട്ടി തന്റെ അരികിലിരിക്കുന്ന വാപ്പയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിക്കൊണ്ട് ആ വാപ്പ പറഞ്ഞു, അത്തിഉ അബുൽ ഖാസിം, അബുൽ ഖാസിം പറഞ്ഞത് അനുസരിച്ചേക്കൂ. യഹൂദർക്ക് അറിയാമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സത്യ നബിയാണ് എന്ന് അവർക്കറിയാമായിരുന്നു. അവർ പറഞ്ഞു, അത്തിഉ അബുൽ ഖാസിം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊള്ളൂ. അവൻ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി അൻഖദഹു മിനന്നാർ, അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അല്ലാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നത്. സഹോദരങ്ങളെ, ആശുപത്രികളിൽ ചിലപ്പോൾ കടുത്ത പ്രയാസങ്ങളിൽ മരണം മുന്നിൽ കാണുന്ന രോഗികളെ നിങ്ങൾ കണ്ടേക്കാം. അവരോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. കാരണം മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ഇസ്ലാമിനല്ലാതെ മറ്റൊരു ദീനിനും വ്യക്തമായ ഒരു നിർദ്ദേശവും പറഞ്ഞു കൊടുക്കാനില്ല. മരിച്ചു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് നിന്നെ കാത്തിരിക്കുന്നത് എന്താണ്, അതിനെക്കുറിച്ച് വ്യക്തമായ വിവരണം ഇസ്ലാമിലല്ലാതെ മറ്റൊന്നിലുമില്ല. അതുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക, മരണം മനുഷ്യർ ദീൻ സ്വീകരിക്കാൻ ഏറ്റവും യോജിച്ച സമയങ്ങളിൽ ഒന്നാണ് രോഗത്തിന്റെ സന്ദർഭം എന്നത്. അതുപോലെ തന്നെ സഹോദര ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യണം? ഒന്നാമത്തെ കാര്യം, സഹോദര അയാൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഒരാൾ നിന്റെ മുൻപിൽ വെച്ച് മരിച്ചാൽ ഉടനെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അബൂ സലമ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അരികിൽ വന്നു. അദ്ദേഹം മരിച്ചു കിടക്കുകയാണ്, അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നു കിടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കണ്ണുകൾ അടച്ചു വെച്ചു. മരിച്ച ഒരാളോട് ചെയ്യേണ്ട സുന്നത്തുകളിൽ ഒന്നാണ് തുറന്നു കിടക്കുന്ന കണ്ണുകൾ അടച്ചു വെക്കുക എന്ന്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, അല്ലാഹുവെ നീ അബൂ സലമക്ക് പുറത്തു കൊടുക്കണമേ. വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ, അല്ലാഹുവെ സന്മാർഗം ലഭിച്ചവരിൽ ഉന്നതമായ പദവി അല്ലാഹുവെ നീ അദ്ദേഹത്തിന് നൽകണമേ. വഖ്ലുഫു ഫി അഖിബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവെ അദ്ദേഹത്തിന് നീ നല്ല പകരക്കാരനെ നിശ്ചയിക്കണമേ. അല്ലാഹുവെ അദ്ദേഹത്തിനും ഞങ്ങൾക്കും നീ പുറത്തു നൽകണമേ. വഫ്സഹ് ലഹു ഫി ഖബ്രിഹി വനവ്വർ ലഹു ഫി, അദ്ദേഹത്തിന്റെ ഖബ്ർ നീ വിശാലമാക്കുകയും ഖബ്റിൽ നീ വെളിച്ചം നിശ്ചയിക്കുകയും ചെയ്യണമേ. സഹാബികളിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരം പ്രാർത്ഥനകൾ കേട്ടപ്പോൾ അവർ പറഞ്ഞു, ആ മരിച്ചു കിടക്കുന്ന മയ്യത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് അവിടുത്തെ ദുആ കണ്ടപ്പോൾ. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി ഒരാൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. എന്നാൽ കൂട്ടപ്രാർത്ഥന നടത്താൻ ഈ പറഞ്ഞതിൽ എവിടെയും തെളിവില്ല. സഹാബികൾ ആരും ഈ പറഞ്ഞതിന് ആമീൻ പറയുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂട്ടപ്രാർത്ഥനക്ക് നേതൃത്വം നൽകുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞതൊന്നും പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരാൾ മരിച്ച വിവരം അറിയിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി പാപമോചനം ചോദിക്കാൻ, അയാൾക്ക് വേണ്ടി പാപമോചനം തേടാൻ മറ്റുള്ളവരോട് പറയണം. മരണവിവരം അറിയിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ ആളുകളോട് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷി മരണപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇസ്തഗ്ഫിറു ലി അഖീകും, അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിയിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ സഹോദരനു വേണ്ടി നിങ്ങൾ പാപമോചനം ചോദിക്കുക. അങ്ങനെയാണ് മരണ വാർത്ത അറിയിക്കേണ്ടത്. നിന്റെ സഹോദരൻ മരിച്ചു കഴിഞ്ഞാൽ അവനു വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നീ അവന്റെ മരണ വാർത്ത അറിയിക്കണം. അതുപോലെ അവരോടുള്ള ബാധ്യതകളിൽ പെട്ടതാണ് ജനാസ നിസ്കരിക്കുക എന്ന്. അതുപോലെ അവനെ ഖബറിൽ വെച്ചു കഴിഞ്ഞാൽ അവനു വേണ്ടി അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് മറമാടിയതിനു ശേഷം അവിടുന്ന് ചിലപ്പോൾ പറയാറുണ്ടായിരുന്നു, ഇസ്തഗ്ഫിറു ലി അഖീകും, നിങ്ങളുടെ സഹോദരന് വേണ്ടി പാപമോചനം തേടുക. വസലൂ ലഹു തസ്ബീത്, ഖബറിൽ മലക്കുകൾ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ ആ ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിൽ സ്ഥൈര്യം ലഭിക്കാൻ അല്ലാഹുവിനോട് നിങ്ങൾ അവനു വേണ്ടി പ്രാർത്ഥിക്കുക. ഫഇന്നഹുൽ ആന യുസ്അൽ, ഈ സന്ദർഭത്തിൽ ഈ മയ്യത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. സഹോദരങ്ങളെ, ഖബറിന്റെ അരികിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഇത് യാന്ത്രികമായി ഒരു സംഘം ചേർന്ന പ്രവൃത്തിയായി മാറാറുണ്ട്. അത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതല്ല. ഒരാൾ ചൊല്ലിക്കൊടുക്കുകയും മറ്റുള്ളവർ ഏറ്റുപറയുകയും ചെയ്യുക എന്നതല്ല തസ്ബീഹിന്റെ പ്രാർത്ഥനയുടെ രൂപം. മറിച്ച് ഓരോരുത്തരും ദുആ ചെയ്യുക, നിന്റെ ഹൃദയത്തിൽ ആ പ്രാർത്ഥനയുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നീ അവന് വേണ്ടി ദുആ ചെയ്യണം. നിന്റെ ഹൃദയത്തിൽ അല്ലാഹുവെ ഇവന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ, അല്ലാഹുവെ ഇവന്റെ ഖബർ അവിടെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നീ അവന് എളുപ്പം നൽകണമേ, ഇതെല്ലാം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ദുആ ചെയ്യണം. നിന്റെ സഹോദരന് നിനക്ക്
നൽകാവുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകളുടെ അവസരമാണിത്. അത് നീ നഷ്ടപ്പെടുത്തരുത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പിന്നീട് അവന്റെ ഖബർ സന്ദർശിക്കുക എന്നതും അവനും അവിടെയുള്ള മറ്റ് ഖബറാളികൾക്കും വേണ്ടി ദുആ ചെയ്യുക എന്നതും സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശിക്കുമ്പോൾ, ഖബർ സിയാറത്തിന്റെ സന്ദർഭത്തിൽ അവിടുന്ന് പറയാറുണ്ടായിരുന്നു, അസ്സലാമു അലാ അഹ്ലി ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലും മുഅ്മിനീങ്ങളിലും പെട്ട ആളുകൾക്ക് സലാം ഉണ്ടാകട്ടെ. വയർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്ന വൽ മുസ്തഖിരീൻ, നമ്മളിൽ നിന്ന് ആദ്യം വന്നവർക്കും അവസാനം വരുന്നവർക്കുമെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ. വഇന്ന ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഞങ്ങളും നിങ്ങളോടൊപ്പം ചേരാനുള്ളവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഇത് മരണവുമായി ബന്ധപ്പെട്ട ചില വിധിവിലക്കുകളാണ്, നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണിത്. നമ്മൾ മരിക്കുമ്പോഴാകട്ടെ, നമ്മുടെ അടുത്തുള്ള ഒരാൾ മരിക്കുമ്പോഴാകട്ടെ, അയാൾ മരിച്ചു കഴിഞ്ഞാലാകട്ടെ, ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് എൻ്റെ സഹോദരങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും മുസ്ലിമായി മുഅ്മിനായി അള്ളാഹുവിൻ്റെ ദീനിൽ നിലകൊള്ളുന്നവരായി മരിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഏവരുടെയും ഹൃദയം അവൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുകയും ഇസ്ലാമിലും ഈമാനിലും നിന്നും വ്യതിചലിക്കാതെ ഫിത്നകളിൽ അകപ്പെട്ടു പോകാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اعنا على ذكرك وشكرك وحسن عبادتك. اللهم اعنا على ذكرك وشكرك وحسن عبادتك. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله وسلم بارك على نبينا محمد وعلى اله وصحبه وسلم.